രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇനി ഒന്നുമല്ല എന്ന വിധി എഴുതിയവർക്ക് മുന്നിലാണ് 99 സീറ്റുകളുടെ വിജയക്കുതിപ്പുമായി ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കോൺഗ്രസ് ഇന്ന് നിവർന്നു നിൽക്കുന്നത്. ഈ വിജയത്തിന്റെ പിന്നിൽ ഒരു 81-കാരൻ രാഷ്ട്രീയ നേതാവിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും തന്ത്രങ്ങളുമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കൂടി വിജയമാണിത്. ഖാർഗെയുടെ 5 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ പരിചയ സമ്പന്നതയും വിവിധ വിഭാഗങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള കഴിവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമായി മാറി. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സമയത്താണ് ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. കമൽനാഥും അശോക് ഗെഹ്ലോട്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ വിസമ്മതിച്ചപ്പോഴാണ് ഖാർഗെ എന്ന പേരിലേക്ക് ഗാന്ധി കുടുംബവും കോൺഗ്രസ് നേതൃത്വവും എത്തുന്നത്. താഴെത്തട്ടിൽ പ്രവർത്തിച്ചു കയറി വന്ന മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ദളിതനായ നേതാവ് അധ്യക്ഷ പദവിയിലേറി. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് ഒരാൾ കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗാന്ധി കുടുംബത്തിന്റെ നൂൽപ്പാവ മാത്രമായിരിക്കും ഖാർഗെ എന്ന ചിലർ വിധിയെഴുതി. എന്നാൽ 2 വർഷം കൊണ്ട് തന്നെ ഈ വിധികളെല്ലാം ഖാർഗെ തന്റെ പ്രവർത്തനത്തിലൂടെ മാറ്റിയെഴുതി. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇതിനേക്കാൾ മികച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലായിരുന്നു ഖാർഗെയുടെ പ്രവർത്തനം. പാർട്ടിയെ ആശയപരമായി കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഖാർഗെക്ക് സാധിച്ചു. മറ്റേത് പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായി അയഞ്ഞ സംഘടനാ സംവിധാനമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ആർക്കും എന്തും പുറത്തു പറയാൻ കഴിയുന്ന ജനാധിപത്യമാണ് കോൺഗ്രസിന്റെ സൗന്ദര്യമെന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ മിനിമം സംഘടനാ ചട്ടക്കൂട് സ്വഭാവം ഇല്ലാതിരുന്നതിനാൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പിന്നിൽ നിന്ന് കുതിച്ചു കയറാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയൊരു പാർട്ടിയിൽ സംഘടനാ സംവിധാനം എന്ന ഒന്നുണ്ടെന്നും അതങ്ങനെ തന്നെ പോകണമെന്നുമുള്ള സന്ദേശം നൽകാൻ ഖാർഗെക്ക് സാധിച്ചു. ഇതായിരുന്നു ഖാർഗെ കോൺഗ്രസിൽ ഉണ്ടാക്കിയ ആദ്യ മാറ്റം. ഗാന്ധി കുടുംബവും ഖാർഗെയുടെ തത്വങ്ങളെ പിന്തുടർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി, കമ്മിറ്റികൾ ഉണ്ടാക്കി, പ്രവർത്തന പദ്ധതികൾ രൂപീകരിച്ചു. ഇങ്ങനെ തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നീക്കങ്ങളാണ് ഖാർഗെ നടത്തിയത്. തോൽവികളെയും വിജയത്തെയും പ്രായോഗിക ബുദ്ധിയോടെ നേരിടുന്ന സമീപനമായിരുന്നു ഖാർഗെ സ്വീകരിച്ചത്. നിത്യജീവിതത്തിൽ ദുരിതവും യാതനയും നേരിടുന്ന ഇന്ത്യൻ ദളിത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഖാർഗെ പാർട്ടിക്കേൽക്കുന്ന തിരിച്ചടികളിൽ വിഷമം പൂണ്ട് അധികം ചെലവഴിക്കാറില്ല. പകരം വീണ്ടെടുത്ത് നിന്ന് എണീറ്റ തന്റെ ഉത്തരവാദിത്വങ്ങളിൽ മുഴുകുകയാണ് പതിവ്. ഇതിനുദാഹരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയുണ്ടായെങ്കിലും തോൽവിയെക്കുറിച്ച് ആലോചിച്ച ഒട്ടും സമയം കളയാതെ ഖാർഗെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് രാജ്യം അഭിമുഖീകരിച്ചത്. ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൃത്യമായ പദ്ധതിയുണ്ടായിരുന്നു കോൺഗ്രസിന്. ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ ഒരുക്കങ്ങൾ പതിവിലും വ്യത്യസ്തമായി നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. സഖ്യകക്ഷികളെ പിണക്കാതെയുള്ള സീറ്റ് വിഭജനവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജാതി സെൻസസ്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നീ വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നിയുള്ള പ്രചാരണവും കോൺഗ്രസിന് ഗുണമായി. ഇതിലെല്ലാം ഖാർഗെയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ദളിത് വിഭാഗങ്ങളെയും ആദിവാസികളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഒപ്പം നിർത്താൻ ഖാർഗെ ശ്രമിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഖാർഗെ 22 സംസ്ഥാനങ്ങളിലെത്തി 100 പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്തു. 2009 52 സീറ്റിൽ നിന്ന് 99 സീറ്റുകളുടെ എണ്ണം ഇത്തവണ കൂടി. മാന്ത്രിക സംഖ്യ കൈപ്പിടിയിലാക്കിയില്ലെങ്കിലും ഇന്ത്യ സഖ്യം 232 സീറ്റുകൾ നേടി ശക്തിയേറിയ പ്രതിപക്ഷമായി. ഇങ്ങനെ ആഹ്ലാദിക്കാനാകുന്ന തോൽവിയാണ് പ്രതിപക്ഷം സ്വന്തമാക്കിയത്. BJP വിജയത്തിന്റെ മാറ്റം കുറഞ്ഞു. ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമെന്നാണ് ഖാർഗെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശേഷിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ശക്തമായ സന്ദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും സംഘടിതവും ക്രിയാത്മകവുമായ ഒരു പാർട്ടി എന്ന വലിപ്പത്തിലേക്ക് കോൺഗ്രസിനെ മടക്കിക്കൊണ്ടുവരാൻ ഖാർഗെക്ക് സാധിച്ചിട്ടുണ്ട്. 80 വയസ്സുള്ള ഒരു നേതാവിന് എന്ത് മാറ്റമാണ് പാർട്ടിയിൽ കൊണ്ടുവരാൻ കഴിയുകയെന്ന ചോദ്യത്തിന് തന്റെ പ്രവർത്തനങ്ങളിലൂടെ ഖാർഗെ മറുപടി നൽകിയിരിക്കുകയാണ്.